the shadow to my light. Did you feel us? Another star, you fade away. Afraid our aim is out of sight. Hi friends, assalamu alaikum. Welcome to Halal Plate. Appo njan ivide undakkan pogunnathu fish shaped samosa aanu. Appo inde panel adukkunna fish ellavarum kandittundavum. Appo idu engenaanu undakkunnathu nokkunnathine munpu ente channel iduvare subscribe cheyyathavaraanengilum aadiyayittanu kaanunnengilum please onnu subscribe cheyidekkane. Appo namukku engenaanu undakkunnathu nokkam. Fish model samosa undakkan vendittulla അതിൻ്റെ ഉള്ളിലോട്ട് നിറക്കാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇത്തിരി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡ് വിന്നർ തന്നെയാണ് എടുക്കുന്നത്. ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്തത് ചേർത്തി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്തേണ്ടത് പച്ചമുളകാണ്. ഇത് ഞാൻ ചെറുത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആ പച്ച സ്മെല്ല് പോകുന്ന വരെ നല്ലവണ്ണം ആക്കണം. ഇനി നമുക്കിതിലോട്ട് ഞാൻ ചെറുത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നല്ലവണ്ണം മിക്സ് ആക്കാം. ഈ ഓണിയനൊക്കെ ചേർക്കേണ്ട അളവ് വന്നിട്ട് നമ്മൾ എത്ര സമൂസ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫില്ലിങ്സിന് അനുസരിച്ചാണ് നമ്മൾ ഓണിയനൊക്കെ ചേർക്കേണ്ടത്. ഓണിയൻ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് നല്ലവണ്ണമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ടൊന്ന് കടിക്കണ പോലെ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് വേഗം ഒന്ന് ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സോൾട്ട് ഇതിലോട്ടിടാം. അപ്പോൾ നമ്മൾ ഓണിയൻ വേഗം ആയിക്കിട്ടും. സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിത്. ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടിടേണ്ടത് ക്യാരറ്റാണ്. ഇത് ഞാൻ നല്ല ചെറുത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഇത്തിരി ക്യാബേജ് ചേർത്തി കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്തി കൊടുക്കാം. ഒപ്പം തന്നെ കരിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്തിയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർത്താൻ പോകുന്നത് ഫിഷാണ്. ഞാൻ തുണ്ടുമീൻ നല്ല പൊരിച്ചിട്ട് എടുത്തതാണ്. മുള്ളെല്ലാം കളഞ്ഞിട്ട് ഷ്രെഡാക്കി എടുത്തതാണ്. ഇനി നമുക്ക് മീൻ വേണ്ടെങ്കിൽ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ വെജ് മാത്രമാണ് ആക്കണമെന്ന് വെച്ചാൽ ഈ ഫിഷിൻ്റെ സ്ഥാനത്ത് പൊട്ടേറ്റോ വേവിച്ചത് ചേർത്തിയാലും മതി. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ അളവിൽ അത് ചേർത്തിയിട്ടുണ്ട്. നമ്മൾ എരിവനുസരിച്ച് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഇത്തിരി ഗരം മസാലപ്പൊടി ചേർത്തി കൊടുക്കാം. ഇനി നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചേരം അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ സമൂസ ഫിഷ് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഉപ്പും ഓയിലും വെള്ളമൊക്കെ ചേർത്ത് ഞാൻ നല്ലോണം കുഴച്ച് വെച്ചതാണ്. ഏകദേശം അരമണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളുടെ മൈദ ഇതുപോലെ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഈ പരത്തുന്ന ബോർഡിൽ ഇത്തിരി പൊടിയിട്ടെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സമൂസ ഇതിൽ ഒട്ടിപ്പിടിക്കും. ഇത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഈ ഒരു പരുവത്തിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. നല്ല പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ. നമ്മളുടെ ഈ മസാല നടുവിൽ കറക്റ്റായിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു നൈഫ് വെച്ച് ഇങ്ങനെ ഇതിൻ്റെ ഓരോരോ അറ്റത്തിൽ ഇങ്ങനെ ഓരോ വര വരക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വരക്കണം. നമുക്കിതേപോലെ ഈ സൈഡും ഇങ്ങനെ വരക്കാം. പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ മസാല ഇത് കീറിപ്പോകും. കറക്റ്റായിട്ട് വരക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു സൈഡിലത്തെ പീസ് എടുത്തിട്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാണ്. എന്നിട്ട് ഇനി ഇത് കറക്റ്റാക്കി വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഞാൻ അതിൻ്റെ താഴത്തെ ഇതെടുക്കാം. കുറച്ച് ഓയിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇതേപോലെ ഇതും ഇത് ഒട്ടിക്കാം. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഈ സൈഡ്, പിന്നെ ആ സൈഡ്, അങ്ങനെ നമ്മൾ ഫോൾഡാക്കി ചെയ്യേണ്ടത്. ഇത് ഫുള്ള് ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മളുടെ ഈ ഫില്ലുണ്ടല്ലോ അത് കറക്റ്റായിട്ട് നിൽക്കണം, പുറത്ത് പോവാതെ. ഇത് പിന്നെ എണ്ണയിലോട്ട് ഇട്ടാൽ പിന്നെ ഇത് പൊട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് ഉണ്ടാക്കും. നമുക്ക് ഈ ഒരു സൈഡ് എടുത്തതാക്കാം.
ഇപ്പോൾ ഈ മേൽഭാഗം ഫുള്ള് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മസാലക്കുള്ളിലോട്ടാക്കിയിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മസാല പുറത്തോട്ട് പോവില്ല. ഇനി നമ്മൾ അടിഭാഗത്ത് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ പീസ് വേണ്ട. നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഫോർക്കിൻ്റെ ഈ സിമ്പിൾ ഇങ്ങനെ ഇതാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ആ മുള്ളിൻ്റെ ആ ഡിസൈന് ഇതിലോട്ടാക്കുക. അപ്പോൾ നമ്മളുടെ സമൂസ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഓയിൽ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഷേപ്പ് സമൂസ ഓരോന്നോരോന്ന് നമ്മൾ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായി വരുമ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് ഫസ്റ്റ് ഒരു സൈഡായിട്ട് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു സൈഡ് നല്ലോണം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫിഷ് ഷേപ്പ് സമൂസ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പൊരിച്ചെടുക്കാം. നമ്മളിവിടെ ഫിഷ് ഷേപ്പ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിനും 4 മണി പലഹാരമൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പുതിയൊരു വിഭവവുമായി വീണ്ടും വരുന്നതാണ് ഇൻഷാല്ലാ. ടാറ്റ, ബൈ ബൈ.